വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ കോർമംഗലയിലുള്ള ബിസ്ട്രോ ക്ലിറ്റോപ്പിയ റെസ്റ്റോറൻറ്റിലേക്കാണ്. നമുക്ക് പാകത്തേക്ക് കയറാം. ഇത് വെറും ഒരു റെസ്റ്റോറൻ്റ് മാത്രമല്ല, ഒരു ആർട്ട് സ്റ്റുഡിയോ വിത്ത് ഫുഡാണ്. നമുക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും പെയിൻറ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഫുഡ് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇറ്റാലിയൻ ക്വിസീൻ, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, യൂറോപ്യൻ പ്ലാറ്റർ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇവിടുത്തെ ഹൈലൈറ്റ് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസും പിന്നെ പോർട്രേറ്റ്സിലൊക്കെ പെയിൻറ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമാണ്. ഇവിടെ നമുക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ സീറ്റിംഗ് ഉണ്ട്. ഇതാണ് ഔട്ട്ഡോർ സീറ്റിംഗ് ഏരിയ. ഇവിടുത്തെ ഗ്രീനറിയും ആർട്ട് വർക്ക്സും പിന്നെ ലൈറ്റായിട്ട് പ്ലേ ചെയ്യുന്ന മ്യൂസിക്കും എല്ലാം കൂടെ നല്ലൊരു വൈബാണ്. ഈ ഒരു ഫുഡ് ആൻഡ് ആർട്ട് കോൺസെപ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഒരുപാട് വെറൈറ്റി ഡിഷസ് ട്രൈ ചെയ്യുന്നത് കൂടാതെ നമ്മളുടെ തന്നെ ക്രിയേറ്റീവ് സൈഡ് നമുക്ക് എക്സ്പ്ലോറും ചെയ്യാം. ഇവരുടെ ടാഗ് ലൈൻ തന്നെ വെയർ ഫുഡ് മീറ്റ്സ് ആർട്ട് എന്നാണ്. ഇവിടെ മൊത്തം ചെടികളും പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പീസസും ഒക്കെ ആയിട്ട് നല്ല കളർഫുൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഇൻഡോർ സീറ്റിംഗ് ഏരിയ കാണാം. ഇവിടെയാണ് നമുക്ക് പെയിൻറ് ചെയ്യാനുള്ള പോട്ടറീസ് ഒക്കെ വെച്ചിട്ടുള്ളത്. വൈറ്റ് കളറിൽ ചെറുതും വലുതുമായിട്ട് പല സൈസിലും ഡിസൈനിലും ഉള്ള ക്ലേ പീസസ് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാത്തിനും പല പല റേറ്റാണ് വരുന്നത്. പക്ഷെ പൊതുവേ ഈ ക്ലേ പീസസിന് റേറ്റ് കൂടുതലായിട്ട് തോന്നി. ഈ പോട്ടറി പീസസിന് മാത്രം പേ ചെയ്താൽ മതി, പിന്നെ പെയിൻറ്റും ബ്രഷും ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഞങ്ങൾ രണ്ട് മൂന്ന് ഐറ്റംസ് എടുത്തിട്ടുണ്ട് പെയിൻറ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാനും ഫുഡ് വയ്ക്കാനും തുടങ്ങാം. ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ ഷോ പീസസും കസ്റ്റമേഴ്സിൻ്റെ പെയിൻറ്റിങ്സ് ആണ്. ഇവിടുത്തെ മെനു കാർഡ് നോക്കുമ്പോൾ എന്ത് ഡിഷ് ഓർഡർ ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷനായി പോവും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളാണ് ഓരോ ഡിഷസിനും ഉള്ളത്. ഒരുപാട് വെറൈറ്റി ഡിഷസും കാണുന്നുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ഷേക്സ് കുടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. എല്ലാവരും ഓരോ വെറൈറ്റി ഷേക്ക് ട്രൈ ചെയ്യാണ്. എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ബർഗേഴ്സും സാൻഡ്വിച്ചും ഒക്കെ ട്രൈ ചെയ്തു. എല്ലാം നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് പെയിൻറ് ചെയ്യാൻ തുടങ്ങാം. ഞങ്ങൾ മൂന്ന് ക്ലേയിൻ്റെ ആർട്ട് പീസസ് എടുത്തിട്ടുണ്ട്. അതിലാണ് പെയിൻറ് ചെയ്യാൻ പോകുന്നത്. പെയിൻറ്റും ബ്രഷും അവർ തരും. ഒരു ക്ലേയിൻ്റെ പീസിന് മൂന്ന് കളർ പെയിൻ്റ് ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. നോൺ ടോക്സിക് ആയിട്ടുള്ള പെയിൻ്റ് ആണ് അവർ നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമുക്ക് സ്കിന്നിനൊന്നും പ്രശ്നമില്ല, സ്മെല്ലും ഇല്ല ഈ പെയിൻറ്റിന്. നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ആർട്ട് പീസ് അവർ പോളിഷ് ചെയ്ത് തരും. പക്ഷേ ഒരു 10 to 15 days കഴിഞ്ഞ് വന്നാലേ പോളിഷ് ചെയ്ത പീസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇതിന് സെപ്പറേറ്റ് ചാർജ് ഒന്നുമില്ല. ആകെ ആ ക്ലേയിൻ്റെ പീസ് വാങ്ങിക്കുന്നതിന് മാത്രമാണ് ചാർജ് വരുന്നത്. ഞങ്ങൾ ഒരു കോഫി മഗും പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഫിഷും ലേഡി ബഗ്ഗും ആണ് പെയിൻറ് ചെയ്യാനായിട്ട് എടുത്തത്. ഞങ്ങളുടെ ഒരു ഐഡിയയിൽ അതൊക്കെ വേഗം പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു പെറ്റ് ഫ്രണ്ട്ലി കഫേ കൂടിയാണ്. നമുക്ക് നമ്മുടെ പെറ്റ്സിനെയും കൂടെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ബർത്ത്ഡേയോ വേറെ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പറയുകയാണെങ്കിൽ അവർ ഡെക്കറേഷനും ചെയ്തു തരും. 11 AM to 11 PM ആണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ വർക്കിംഗ് അവേഴ്സ്. ഇതിപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ടാണ് അധികം തിരക്കില്ലാത്തത്. വീക്കെൻഡ്സ് ഒക്കെ നല്ല തിരക്കാണ് ഇവിടെ. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ആർട്ട് ആൻഡ് ഫുഡ് കഫേയാണിത്. ഇവിടെ ഇതുവരെ വന്നിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബൈ, താങ്ക് യു.